പാനപാത്രത്തിനായി സ്തോത്രം ചെയ്യാം. സ്വർഗസ്ഥനായ ദൈവമേ, അവിടുത്തെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായിരുന്ന സകലത്തെയും തന്റെ ശക്തിയുടെ വചനത്താൽ വഹിക്കുന്നവനും ആകുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കും. അതേ സ്വർഗത്തിൽ പിതാവിന്റെ മാർഗിൽ നിത്യം വസിച്ചിരുന്നത്, സ്വർഗത്തിലെ പ്രബോധ വിഷയമായിരുന്നത്, കോടാനും കൂടി യൂദന്മാരാൽ അതേ സ്തുതിക്കപ്പെട്ടുകൊണ്ടിരുന്നത്, കാലസമ്പൂർണ്ണം വന്നപ്പോൾ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചയച്ചു. ഞങ്ങളത് ഓർക്കയായിരുന്നു. ജനം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നവൻ, ശക്തിയോടെ വിളംബരം ചെയ്തവൻ, അതേ അവന്റെ കഷ്ടാനുഭവങ്ങളുടെ തീവ്രതയിൽ ഞങ്ങൾ വായിച്ചത്, ഞങ്ങൾ ചിന്തിച്ചത് അതായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചതായ കഷ്ടങ്ങൾ അത് ഞങ്ങൾ അനുഭവിക്കേണ്ടതായിരുന്നു എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുകയാണ്. വിസ്താര സമയത്ത് കയ്യപ്പാവിന്റെ മുൻഭാഗം നിൽക്കുമ്പോൾ മഹാപുരോഹിതൻ അവനോട് ചോദിച്ചു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോ പരക എന്ന് ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആനയിട്ട് നിന്നോട് ചോദിക്കുന്നു. അതിന് കർത്താവ് പറഞ്ഞ മറുപടി, ഞാൻ ആകുന്നു എന്നുള്ളതാണ് ഞാൻ ആകുന്നത്. ഇനി മനുഷ്യപുത്ര അത് സർവശക്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശ മേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. എന്റെ ശിഷ്യന്മാരോട് ഒന്ന് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നുണ്ടെന്ന്. ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. അതേ ദുരാത്മാക്കളും അശുദ്ധാത്മാക്കളും അവനെ കണ്ട് പറഞ്ഞത്, ദാവീദിന്റെ പുത്രനായ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായുള്ളതാണ്. ആ ദൈവത്തിന്റെ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നപ്പോൾ തിരുവഴുത്തേറ്റ വാചകൻ ഓർപ്പിക്കുന്നത് അവനൊരു കൃമിയായി തീർന്നു. അതേ മനുഷ്യനല്ല ഞാനോ, മനുഷ്യനല്ല കൃമിയത്രേ എന്ന് കാണുമാറ് പറയുമാറ് അവനത്ര മാത്രം നിന്നിതിനായി. അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്നിതിനായി. നിന്ന എന്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും ശാപിച്ചിരിക്കുന്നു. വല്ലവരും സഹതാപം തോന്നുന്നു എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നത്. കാലിൽ കൂശിൽ കിടന്നുകൊണ്ട് ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി വരെ നേരം വരെ ഇരുട്ടുണ്ടായപ്പോൾ ഒമ്പതാം മണി നേരത്ത് അവൻ ഉറക്കെ നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. ആ ഇരുട്ടിന്റെ മധ്യത്തിൽ ദൈവന്റെ പുത്രന്റെ മേൽ നടത്തിയതായ ആ വലിയ ശിക്ഷ, ഞങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കേണ്ടിരുന്നതായ ആ ശിക്ഷ, അത് ലോകത്തിന് കാണുവാൻ തക്കവണ്ണം കഴിയാത്ത വിധത്തിൽ ഇരുട്ടുകൊണ്ട് മറച്ചു. എന്നാൽ ഞങ്ങൾ നിത്യപ്രകാശത്തിൽ നടക്കേണ്ടതിന് ഞങ്ങൾക്ക് താപ നൽകിയതായ അനുഗ്രഹിക്കപ്പെട്ടതായ അത് നിത്യജീവനായി അവൻ മരുന്ന് അവന്റെ മരണം മൂലം ഞങ്ങൾക്ക് ലഭിച്ചതായ വലിയ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്നതായ വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വലിയൊരു രക്തം. ആ രക്തം കൊണ്ടാണ് ഞങ്ങളെ വിളിച്ചു വാങ്ങിയിരിക്കുന്നത്. മറ്റൊന്നിനും പൊന്ന് വെള്ളി ഇതിനൊന്നിനും ഞങ്ങൾ വീണ്ടെടുപ്പാൻ സാധ്യമായിരുന്നില്ല. ഞങ്ങളെ വീണ്ടെടുത്തതായ കുഞ്ഞാടിന്റെ വലിയ രക്തത്തെ ഓർപ്പിക്കുന്ന പാനപാത്രത്തിനായി സ്തോത്രം. അവിടെ നരളി ചെയ്തു, ഈ പാനപാത്രം അനേകർക്ക് വേണ്ടി പാരമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ളതായ എന്റെ രക്തം ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി അത് ഇത് ചെയ്തിട്ട് പങ്കിട്ടുകൊള്ളു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ പാനപാത്രം ഞങ്ങൾ അനുഗ്രഹിക്കുന്നതായ അനുഗ്രഹ പാത്രം, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ. അതിൽ നിന്ന് ഞങ്ങൾ പങ്കിട്ടുകൊണ്ട് നിന്റെ മരണത്തെ ഞങ്ങൾ സ്ഥാപിക്കുന്നു. നിന്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.